ഹലോ, നമസ്കാരം. കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രബിൻ. ഇത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി തൃത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കൂട് കൊടുക്കുന്നത് ഇവിടെ ചേറ്റുവ അഞ്ചങ്ങാടി അബൂബക്കർ എന്ന് പറഞ്ഞ ഇക്കര വീട്ടിലേക്കാണ്. അപ്പോൾ ആളുടെ വീട്ടിലെ വിശേഷങ്ങളാണ്, കൂടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മളിതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ആളുടെ ചെയ്തിട്ടുണ്ട്, മറ്റേ ആട്ടും കൂട് ഹൈടെക് ആട്ടും കൂട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഞങ്ങൾ ഈ ഞായറാഴ്ച സെറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഹൈടെക് കോഴിക്കൂട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് മറ്റേ ടർക്കി കളക്കെന്നൊക്കെ പറയുന്ന കോഴികൾക്കുള്ള വലിയൊരു കൂട്, അതായത് 3 അടി ഉയരമുള്ള കൂടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാടക്കൂടും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലും ഇതേപോലെ സെയിം ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടർക്കി കളകൻ എന്ന് പറയുന്ന കോഴിയും പിന്നെ അതുപോലെ വലിയ കോഴികളൊക്കെ നിൽക്കാൻ പറ്റിയ ടൈപ്പ്. 3 അടി ഉയരമുണ്ട്. ബാക്ക് സൈഡ് ഉയരം കുറവായത്, നമ്മളെ വേസ്റ്റ് ഡ്രൈവർ കാരണം ഉയരം കുറയും. നല്ല ഫ്രണ്ടിലുണ്ടാവും ഉയരം ഉണ്ടാവും. പിന്നെ ഫ്രണ്ട് ഇത് മറ്റേ ഹൈടെക് കൂടിൻ്റെയാണ്. ഹൈടെക് കോഴിക്കൂടിൻ്റെ തീറ്റയുടെ ഡോറിനെ കാണിക്കുന്നത്. അത് തുറന്നാൽ നമുക്ക് തീറ്റ കൊടുക്കാം. അതിൻ്റെ തൊട്ട് താഴെ തന്നെ മുട്ട വരേണ്ടി വരും. അപ്പോൾ മറ്റുള്ള ജീവികളെ ശല്യം ഒന്നുമില്ലാണ്ട് നമുക്ക് തീറ്റെടുക്കാനോ അല്ലെങ്കിൽ തീറ്റ കൊടുക്കാനോ മുട്ട എടുക്കാനോ എന്തായാലും പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമുക്ക് നിപ്പിൾ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. 360 നിപ്പിളാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ കപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഴികൾ കൊത്തി വെള്ളം കുടിച്ച് ബാക്കി വേസ്റ്റ് വരുന്ന വെള്ളമൊക്കെ അതിൽ നമുക്ക് കളക്റ്റായി കിട്ടും. അപ്പോൾ അവർ തന്നെ അത് കുടിച്ചോളും. അപ്പോൾ നേരെ അടിയിലേക്ക് പോകണ വൃത്തിയുടെ പോകണ ഒരു പരിപാടിയില്ല. വെള്ളം നിറയെ നാശമാവില്ല. പിന്നെ കാട്ടത്തിൽ വീണിട്ട് വൃത്തിയുടെ സ്മെല്ലൊന്നും വരില്ല. പിന്നെ വെച്ചാൽ 2 പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു BV3 ആണെങ്കിൽ 10-30 കോഴി നിൽക്കുന്ന കൂടാണ്. 6 അടി നീളം, 3 അടി വീതി, ഉള്ളു വീതി 3 അടി, 4 അടി നീളം ടോട്ടൽ വരും. അതായത് അതിൻ്റെ തീറ്റര ഡോറും അതിൻ്റെ സെക്ഷനൊക്കെ വരുമ്പോൾ 4 അടിയോളം വരും. ഉള്ളിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 6x3 വരും കേട്ടോ. പിന്നെ നമ്മൾ ഡബിൾ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ജീവികളെന്ന് പറയുമ്പോൾ കാല് പിടിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അതിൻ്റെ പറയുക, അടിയിൽ 1x1 മെഷും മേലെ 1x1 മെഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പൈപ്പ് ഡ്രെയിൻ ചെയ്യാനുള്ള പൈപ്പാണ്. നമുക്ക് പറയുക, മരുന്ന് അങ്ങനെ എന്തെങ്കിലും കലക്കിയുള്ള വെള്ളമൊക്കെ കളയാനും ഇടയ്ക്കൊന്നും വെള്ളം ഇത് ക്ലീൻ ആക്കാനും വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ വേസ്റ്റ് ട്രേ, നമ്മളെ വേസ്റ്റ് ട്രേ പറഞ്ഞാൽ വാഷബിൾ വേസ്റ്റ് ട്രേ ആണ്. നമുക്ക് ഡെയിലി വാഷ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഡ്രോപ്പർ അടിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വേസ്റ്റൊക്കെ നമുക്കൊന്നുമില്ലെങ്കിൽ നമുക്ക് അടിയിൽ ബക്കറ്റ് വെച്ചെടുത്താൽ വെള്ളം ആ വേസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ഇടയ്ക്കിലേക്ക് നമുക്ക് ഒരു പൈപ്പ് ഇട്ട് കൊടുത്താൽ നേരെ തെങ്ങിൻ്റെ ഇടയ്ക്കിൽ വെക്കോളും. ഇത് പിന്നെ നമ്മളെ കളകത്തിൻ്റെ സ്പേസ്. കളകത്തിന് നമ്മൾ ഇതിലൊരു ഡോറും മറ്റേ 2 പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. 2 ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളകൊക്കെ ആകുമ്പോൾ വലിയ കളകളാണെങ്കിൽ നമുക്കൊരു ഒരു മെയിലും അറിയുക ഒരു 3-4 ഫീമെയിലൊക്കെ നിൽക്കുള്ളൂ. ചില കളകൊക്കെ നല്ല സൈസുള്ള കാരണം. പിന്നെ ഗിനിയൊക്കെ ആണെങ്കിൽ കുറച്ച് അതിൽ നിൽക്കും, അതിൽ കൂടുതൽ നിൽക്കും ഗിനി കോഴിയൊക്കെ ആണെങ്കിൽ. ഇത് കാടക്കൂട് നമ്മൾ ചെയ്തുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളിത് അവർ കസ്റ്റമർ വന്ന ടൈമിൽ ആദ്യം പറഞ്ഞത് അബൂബക്കർക്കും മോനും കൂടി വന്നപ്പോൾ പറഞ്ഞത് 3 സ്റ്റെപ്പായി ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ 3 സ്റ്റെപ്പായി ചെയ്തപ്പോൾ കളകത്തിൻ്റെ കൂട് വന്നപ്പോൾ ഹൈറ്റ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ കാടക്കൂട് നമ്മളെ തലയ്ക്ക് മേലെ വന്നപ്പോൾ അവർക്കത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടൊന്നൊക്കെ തോന്നി. അപ്പോൾ ഞാൻ എന്തായത് അവരെ വിളിച്ച് വരുത്തി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യും, 2 സ്റ്റെപ്പായി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ 2 കൂടാവാൻ കാരണം. അതല്ലെങ്കിൽ നമ്മൾ 3 സ്റ്റെപ്പായിട്ട് ഒറ്റ കൂടാക്കാനുള്ള പരിപാടി ആയിരുന്നു ഈ സ്ഥല സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ 2 സ്റ്റെപ്പ് ഇവിടെയും 1 സ്റ്റെപ്പ് അപ്പുറത്തായിട്ട് ചെയ്തിട്ടുണ്ട്. കാടക്കൂടിൻ്റെ അടിയിൽ 2 കള്ളികൂടും കോഴിക്കൂടിൻ്റെ അടിയിൽ 1 കള്ളികൂടാണ് ചെയ്തിട്ടുള്ളത്. അത് ഇതിലും അതേപോലെ തന്നെ നമുക്ക് ഡ്രെയിൻ ചെയ്യാനുള്ളത് മേലെ 2 കൂടിൻ്റെയും മേലെ ഹൈടെക് കൂടുകളും താഴെ സാധാ കൂടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഹൈറ്റ് കൂടി കൊടുക്കുന്നത് വേറെ ഒന്നല്ല, ചൂടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹൈറ്റ് കൂട്ടി കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഗേജുള്ള മെഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 10 ഗേജിൻ്റെ മെഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1.5 ഗേജിൻ്റെ മെഷാണ്. പിന്നെ ഫുള്ള് നമ്മൾ വെൽഡിങ് ഹിഞ്ചസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആൾഡ്രോപ്പ് വെൽഡിങ് ആൾഡ്രോപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് സ്ക്രൂ അതൊന്നും സ്ക്രൂ ഒന്നല്ല, അത് വേറെ ഒന്നല്ല. പല വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാഡ്ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ചിലവ് ചുരുക്കാം, പക്ഷേ ക്വാളിറ്റി കിട്ടില്ല. അതുപോലെ തന്നെ ഹിഞ്ചസ് ആയാലും അതെ, സാധാ സ്ക്രൂ ഹിഞ്ചസൊക്കെ ആണെങ്കിൽ അത് ഈ ഇത്രയും വെയിറ്റ് ഉള്ളതൊന്നും താങ്ങൂല. അത് കുറച്ച് കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അത് കാരണം നമ്മൾ അതിലൊന്നും ക്വാളിറ്റി കുറയ്ക്കില്ല ഒരിക്കലും. പിന്നെ എപ്പോക്സി പ്രൈമറാണ് അടിച്ചിട്ടുള്ളത്. അതായത് പെയിൻറ്റിനായിട്ടും ക്വാളിറ്റിയുള്ള വില കൂടിയ പ്രൈമർ, അതായത് 350 തൊട്ടിട്ട് 450 റേഞ്ച് വരെ പ്രൈമർ ഉണ്ട്. നമ്മളിപ്പോൾ SD പ്രൈമറൊക്കെ ആണെങ്കിൽ 450 രൂപ ഇപ്പോൾ വിലയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ കൂടിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാടക്കൂടും അതിൻ്റെ അടിയിലത്തെ ടർക്കി കോഴിക്കുള്ള കൂടും കൂട്ടിയിട്ട് നമുക്ക് 16 ചിലവ് വന്നിട്ടുണ്ട്. മറ്റേ ഹൈടെക് കോഴിക്കൂടും അതിൻ്റെ അടിയിൽ ഇത് തന്നെ ടർക്കി ചെയ്ത് വന്നപ്പോൾ നമുക്കത് ഒരു 24 ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളത്തെ കൂടിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് മറ്റേ ഹൈടെക് ആട്ടും കൂട്, അത് ഇവരെ വീട്ടിലേക്ക് തന്നെ ചെയ്തിട്ടുള്ള തന്നെയാണ് ആട്ടും കൂട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ തന്നെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ അറിയാം ഷെയർ ചെയ്തിട്ടും മറ്റേ വാട്സപ്പ് മെസ്സേജ് വഴിയൊക്കെ അയച്ചു കൊടുത്തിട്ടൊക്കെയാണ് നമുക്ക് വീഡിയോ ഇതറിയാം. നമ്മളെ വീഡിയോ കണ്ടിട്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഓർഡറുകളൊക്കെ വരാറ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പരമാവധി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യം വേണ്ട എൻ്റെ വീഡിയോ ആണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയാം. പിന്നെ നമുക്ക് ഡെലിവറി ഇപ്പോൾ ലോങ്ങിക്ക് കണ്ണൂർ കാസർഗോഡേക്ക് വിളിക്കുന്നുണ്ട്, അവൻ തന്നെ ട്രിവാൻഡ്രത്തേക്ക് വിളിക്കുന്നുണ്ട്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഇത്രയും ദൂരം പോകുമ്പോൾ വണ്ടി വാടക നല്ല വണ്ടി വാടക വരും, അതുകൊണ്ട് കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അതുകൊണ്ടുണ്ട് നമ്മളിതിൽ. പിന്നെ നമ്മൾ ഇവിടെ നിന്നൊക്കെ എവിടേക്ക് പോകുകയാണെങ്കിലും 130 വെച്ച് വണ്ടി വാടക മേടിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു 10 കൂടണൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങളെ സ്പോട്ടിൽ നമ്മൾ നമ്മളെ ഡിവൈഡ് ചെയ്തിട്ട് തന്നെ മേടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ പൈസ ഒന്നും മേടിക്കില്ല. അപ്പോൾ 10 കൂടുന്ന ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് മേടിക്കുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ എടുക്കുകയാണെങ്കിൽ തന്നെ കസ്റ്റമറോട് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ ലോങ്ങിനേക്കാണ് ഞാൻ പറയാറുണ്ട്, 2-3 കൂടുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഓർഡർ ആ ഓൺ ടൈമിൽ വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ കൂടെ നോക്കിക്കോളാൻ പറയും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.